നമ്മളുടെ പാരൻസിന് നമ്മളോടൊക്കെ വലിയ സ്നേഹമാണല്ലേ. ഓരോ മാതാപിതാക്കളും അവരവരുടെ മക്കളുടെ നല്ലതിന് വേണ്ടിയിട്ടൊക്കെ തന്നെയായിരിക്കും പ്രവർത്തിക്കുന്നത്. അച്ഛന്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് കടൽ പോലെയാണ്, അതിന്റെ ആഴം അളക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അമ്മമാരുടെ സ്നേഹം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകടമായിട്ടുള്ള സ്നേഹമാണ്. എന്നാൽ അച്ഛന്മാർ അത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് പൊതുവേ ഉള്ള ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതിനൊക്കെ ഒരുപാട് മാറ്റമുള്ളൂ കേട്ടോ. എന്നാലും നമ്മുടെ ചെറുപ്പത്തിലത്തെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം അച്ഛനോട് പറയണമെന്ന് വിചാരിക്കുക, അതായത് ഇപ്പോൾ ടൂറിന് പോകണപ്പോൾ കുറച്ച് പൈസ വേണമെന്നുണ്ടെങ്കിൽ അച്ഛനോട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയില്ല, അമ്മയോട് ചെന്ന് പറഞ്ഞിട്ട് അമ്മ എനിക്കിങ്ങനെ പോകണം കുറച്ച് പൈസ വേണം, അച്ഛനോടൊന്ന് പറയുമോ, അച്ഛനോടൊന്ന് സമ്മതം വാങ്ങിച്ചു തരുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അമ്മമാരോടാണ് സാധാരണഗതിയിൽ കുട്ടികൾ പറയാറുള്ളത്. ഈ ഒരു കേസിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അച്ഛനെ കുറിച്ചിട്ടാണ്. നല്ല സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു അദ്ദേഹം. എന്നാൽ തൻ്റെ മകള് ഒരു ഇൻഡിവിജ്വൽ ആണ്, അവളൊരു വ്യക്തിയാണ്, അതേപോലെ തന്നെ അവൾക്ക് അവളുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു അച്ഛന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആള് ദേഷ്യത്തിലെടുത്ത ആ ഒരു തീരുമാനം ആളുടെ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ദിസ് സൈഡ്. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ഡിസ്ട്രിക്റ്റിൽ കോട്ടയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് പത്മാവതി എന്നായിരുന്നു. ഈ കപ്പിളിന് രണ്ട് പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. മൂത്ത കുട്ടിയുടെ പേര് ചന്ദ്രിക എന്നായിരുന്നു, ബിഫാം ആയിരുന്നു ആ ഒരു കുട്ടി പഠിച്ചത്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ശീർഷ എന്നായിരുന്നു, ബിടെക്കിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ചന്ദ്രിക അച്ഛനോട് പറയുകയാണ്, ബിഫാം കഴിഞ്ഞിട്ട് എംഫാമിന് പോവാന്നുണ്ടെങ്കിൽ നല്ല ജോലി സാധ്യതയൊക്കെ ഉണ്ട്. അച്ഛൻ മറുത്തൊന്നും പറഞ്ഞില്ല, നിനക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ചോളാനായിട്ട് പറയുകയാണ്. അപ്പോൾ കോട്ടയ്യയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ തൻ്റെ ആദ്യത്തെ മകൾ ജനിച്ച് പിന്നെ തൻ്റെ ജീവിതം വരെ മാറിപ്പോയി എന്നുള്ള ഒരു തരത്തിൽ ആള് ബാക്കിയുള്ള ആളുകളോടൊക്കെ പറയൽ പതിവായിരുന്നു. അതായത് ആളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം വന്നത് മക്കൾ ജനിച്ചതിന് ശേഷമാണ് തുടങ്ങിയിട്ടുള്ള ഒരു ചിന്തകളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ചന്ദ്രികയുടെ അച്ഛനായിട്ടുള്ള കോട്ടയ്യ അങ്ങനെ മക്കളോട് ദേഷ്യപ്പെടാറില്ല. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ പിന്നീട് മക്കളെ അടുത്ത് വിളിച്ചിരുത്തി ഇതാണ് നല്ലത് ഇതാണ് ചീത്ത എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ചന്ദ്രികയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു, അതായത് സ്കൂളിൽ തൊട്ട് തുടങ്ങിയ പ്രണയമായിരുന്നു. മനോഹരൻ എന്നായിരുന്നു ആ ഒരു പയ്യന്റെ പേര്. ഏകദേശം 6 വർഷത്തോളമായിട്ട് അവർ നല്ല പ്രണയത്തിലായിരുന്നു. പഠനമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു അവരുണ്ടായിരുന്നത്. അപ്പോൾ തൻ്റെ അച്ഛൻ തൻ്റെ ആഗ്രഹത്തിന് എതിരി നിൽക്കില്ല എന്നുള്ളൊരു വിശ്വാസം ചന്ദ്രികയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാലും അച്ഛനോട് പറയാൻ ചെറിയൊരു ഭയവും ആ ഒരു മകൾക്ക് ഉണ്ടായിരുന്നു. കാരണം ചന്ദ്രികയ്ക്ക് അറിയായിരുന്നു അച്ഛന് തന്നോട് അത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഉള്ള എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് പോവുകയും അതേപോലെ തന്നെ മനോഹറിന്റെ കാര്യം പറയുകയും ചെയ്തു. സ്കൂളിൽ തൊട്ട് തുടങ്ങിയ പ്രണയമാണ്, 6 വർഷമായിട്ട് പ്രണയിക്കുകയാണ്, പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നാണ് താല്പര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു മകൾ അച്ഛനോട് പറയുകയാണ്. ഇത് കേട്ട കോട്ടയ്യ ആകെ കൂടെ ശുഭിതനാവുകയാണ്. ഞാൻ കഷ്ടപ്പെട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ പ്രണയിക്കാൻ വേണ്ടിയിട്ടാണോ പോയത്? പ്രേമം അത് ഇത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതം കളയാൻ നിൽക്കണ്ട, എന്തായാലും ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ തനി സ്വഭാവം അറിയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത്ര ദേഷ്യത്തിൽ അച്ഛൻ ആ ഒരു മകളോട് പറയുകയാണ് ഉണ്ടായത്. ചന്ദ്രികയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കാണുന്നത്. ഇത് കണ്ട് പേടിച്ച ചന്ദ്രിക ആ ഓക്കെ ഇനി എന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അച്ഛനെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞു. അതിനുശേഷം ഒരു പെൺകുട്ടി വിചാരിച്ചിരുന്നത് എന്നെങ്കിലും എന്റെ പ്രണയത്തെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്യും, അപ്പോൾ വിവാഹം കഴിക്കാം എന്നുള്ള ആ ഒരു ചിന്തയിലായിരുന്നു ഈ ഒരു കുട്ടി ഉണ്ടായിരുന്നത്. വീട്ടിലിരിക്കുന്ന സമയത്ത് ചന്ദ്രിക ഫോൺ നോക്കുന്നതും ഫോൺ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അച്ഛൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടാറുണ്ടായിരുന്നു. എന്തായാലും പ്രണയവും മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നമ്മളുടെ കുടുംബക്കാർ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനം പോകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്നാലും ചന്ദ്രികയ്ക്ക് മനോഹരനെ മറക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. അയാളോട് ഇടയ്ക്കിടെ ഇവരെ വിളിക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ നമ്മളുടെ ബന്ധത്തെ എതിർക്കുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാമുകനോട് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കോട്ടയെ വിചാരിച്ചിരുന്നത് തൻ്റെ മകൾ താൻ പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോകില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ വെറും 20 വയസ്സ് മാത്രമുള്ള ആ ഒരു പെൺകുട്ടിയുടെ പ്രണയത്തിൽ ആ ഒരു പിതാവിന് നല്ല രീതിയിൽ ദേഷ്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ എല്ലാം സോൾവ് ആക്കണമെന്നും അതേപോലെ തന്നെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് June 29, 2018 ആയിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ. ആ ഒരു ബർത്ത്ഡേ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്നേ ദിവസം രാവിലെ തന്നെ ഈ ഒരു പെൺകുട്ടിയെ വിളിച്ചുണർത്തി, അതിനുശേഷം ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വിഷ് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത വീട്ടുകാരെയും മറ്റൊക്കെ വിളിച്ചുകൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല രീതിയിൽ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഈ സെലിബ്രേഷൻ ഒക്കെ നടക്കുമ്പോൾ തന്റെ മകളുടെ മുഖത്തെ സന്തോഷത്തെ ഈ ഒരു പിതാവ് നോക്കി കാണുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം പുറത്തു പോയി വരുന്ന കോട്ടയെ കേൾക്കുന്നത് തൻ്റെ മകൾ ഫോണിൽ സംസാരിക്കുന്നതാണ്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ നമ്മളുടെ ബന്ധത്തിന് സമ്മതിക്കില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു മകൾ സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത്. ആ ഒരു ഫോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മനോഹരായിരുന്നു. അപ്പോൾ ഈ ഒരു പിതാവ് വരികയും നല്ല രീതിയിൽ ക്ഷുഭിതനാവുകയും ചെയ്തു. എന്നിട്ടാൾ ചെയ്തൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് എന്തായാലും നീ കേൾക്കില്ലല്ലേ, നിന്നെ ആ ഒരു കാര്യം കാണിച്ചുതരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്ന ഒരു കോടാലി എടുത്തുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ തലയ്ക്ക് വെച്ചൊരു അടി കൊടുക്കുകയായിരുന്നു. അതിനുശേഷവും ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു, സ്പോട്ടിൽ തന്നെ ആ ഒരു പെൺകുട്ടി മരണപ്പെടുകയാണ്.
അത്രത്തോളം സ്നേഹിച്ചു വളർത്തിയ ആ ഒരു മകളെ ദേഷ്യത്തിന്റെ പുറത്ത് ഒരൊറ്റയടിക്ക് ആ ഒരു പിതാവ് കൊന്നു കളയുകയായിരുന്നു. തലേ ദിവസം നല്ല ഗ്രാൻഡ് ആയിട്ട് ബർത്ത്ഡേ പാർട്ടിയും മറ്റൊക്കെ നടത്തിയിട്ടാണ് പിറ്റേ ദിവസം സ്വന്തം മകളുടെ ജീവൻ എടുത്തത്. ഈ മനോഹർ എന്ന് പറഞ്ഞ പയ്യനെ കുറിച്ചിട്ട് കോട്ടയ ഒന്ന് അന്വേഷിച്ചു പോലും ഉണ്ടായിരുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഞാൻ പറയുന്ന ആള് മാത്രം അവളെ വിവാഹം കഴിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ പോലീസുകാർ വിവരം അറിഞ്ഞ് സ്ഥലത്തോട്ടെത്തി. ആ ഒരു സമയത്ത് ആളുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള ശീർഷ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തല്ലു പിടിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചി വന്ന് കയറിയത് കൊണ്ടാണ് ചേച്ചിയുടെ മേൽ ഈ ഒരു അടി ഏറ്റതെന്നും അതുകൊണ്ടാണ് ചേച്ചി മരിച്ചതെന്നുള്ളൊരു തരത്തിൽ ശീർഷ മൊഴി നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ പോലീസിന് അതത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ല. കാരണം അങ്ങനെ അബദ്ധത്തിലൊക്കെ ഒരു അടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ അടിയിൽ നിർത്തേണ്ടതാണ്. എന്നാൽ ഈ ഒരു കുട്ടിയുടെ മേത്ത് വീണ്ടും വേറെയും പാടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ കണക്കാക്കി കൊന്നതാണെന്നുള്ളൊരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. ചന്ദ്രിക മരിച്ച ശേഷം റിലേറ്റീവ്സിന്റെ സഹായത്തോടു കൂടി കോട്ടയ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. എന്നാൽ അവസാനം അവിടെ നിന്നും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്യലിൽ ചന്ദ്രികയുടെ ബോയ്ഫ്രണ്ട് ആയിട്ടുള്ള മനോഹർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ കണക്കാക്കി തന്നെ ഇത്തരത്തിലൊരു കൃത്യം ചെയ്തതാണെന്നുള്ളൊരു തരത്തിലാണ്. അതായത് ഈ ഒരു മേഡർ നടക്കുന്ന സമയത്ത് ഞാനായിരുന്നു ഫോണിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരുന്നതെന്നും ഈ ഒരു പയ്യൻ പറയുകയുണ്ടായി. തങ്ങളുടെ 6 വർഷത്തെ പ്രണയം തന്റെ അച്ഛൻ സമ്മതിക്കാത്തതിൽ നല്ല വിഷമുണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടിക്ക്. എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചിട്ട് മനോഹറിന്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് തലേ ദിവസം നല്ല ഗ്രാൻഡ് ആയിട്ട് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തിയ പിതാവ് തന്നെ പിറ്റേ ദിവസം മകളെ ഒരു ദുരഭിമാനത്തിന്റെ പേരിൽ അടിച്ചു കൊല്ലുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ ഉണ്ടായത്. ആ മകൾ ഒരിക്കലും തന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ഉണ്ടാവുന്നുള്ളത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവരുടെ മക്കളുടെ മേൽ വിവാഹം എന്നുള്ളൊരു കാര്യം അടിച്ചേൽപ്പിക്കുകയാണ്. അതായത് ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ് എന്നുള്ളൊരു ചിന്തയൊന്നും ഒരുപാട് മാതാപിതാക്കൾക്കില്ല. ഇപ്പോൾ ഞാൻ പറയുന്ന ആളെ നീ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട്. അതിപ്പോൾ ആൺകുട്ടിയോടാണെങ്കിലും പെൺകുട്ടിയോടാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്നത്തെ ലോകത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അനിഷ്ടങ്ങളുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ആരും കൺസിഡർ പോലും ചെയ്യുന്നില്ല. അവനവൻ്റെ പാർട്ണർ, അതായത് ലൈഫ് ലോങ് മുഴുവൻ ജീവിക്കേണ്ട ഒരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും പല ആളുകൾക്കും ഇല്ല എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ പ്രണയത്തിന്റെ പേരിലും ഒരുപാട് ആളുകൾ ചതികളിലൊക്കെ പെടുന്നുണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവർ ആരൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ണർ എത്രത്തോളം ജെന്യുവിൻ ആണ്, ആളൊരു ഫ്രോഡാണോ, നല്ലൊരു വ്യക്തിയാണോ, നിങ്ങളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് പെട്ടെന്നുകൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും അതൊക്കെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇപ്പൊ പ്രണയിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അല്ല എന്നുണ്ടെങ്കിലും ഓരോ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അത്രത്തോളം കെയർഫുൾ ആയിരിക്കണം. കാരണം നമ്മളുടെ ലൈഫിൽ പിന്നോട്ടുള്ള കാലം കംപ്ലീറ്റ് അവരുടെ ഒപ്പം ജീവിക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ചിന്തയൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പ്രണയിക്കാനും അതേപോലെ തന്നെ വിവാഹം കഴിക്കാനും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ദുരഭിമാന കൊല എവിടെയും അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം നടക്കുകയാണ് ഉണ്ടായത്. ശരണ്യയും മോഹനും വേറെ വേറെ കാസ്റ്റിൽപ്പെട്ട ആളുകളായിരുന്നു. അങ്ങനെ ഇവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു. വീട്ടുകാരൊക്കെ എതിർത്തു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവരവരുടെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു വിവാഹം കഴിച്ചു ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയമായപ്പോഴത്തേനും ശരണ്യയുടെ സഹോദരൻ പറഞ്ഞു, ഓക്കെ നിങ്ങളെന്തായാലും ഒരുമിച്ച് ജീവിക്കാനായിട്ട് തീരുമാനിച്ചതല്ലേ, ഇനിയിപ്പോൾ ഞങ്ങൾ ഓപ്പോസൊന്നും ചെയ്യുന്നില്ല, എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഞാൻ എന്തായാലും ഒരു വിരുന്ന് വെക്കാം, നീയും നിൻ്റെ ഹസ്ബൻഡും കൂടെ വീട്ടിലോട്ട് പോയോ എന്നാൽ നമുക്ക് സന്തോഷമായിട്ട് എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട, സന്തോഷമായിട്ട് ഇവിടെ വന്നിട്ട് വിരുന്നൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം എന്നുള്ളൊരു തരത്തിൽ പറഞ്ഞുകൊണ്ട് സഹോദരൻ തന്റെ സഹോദരിയെയും അവളുടെ ഹസ്ബൻഡിനെയും സ്വന്തം വീട്ടിലോട്ട് വിളിച്ചു വരുത്തുകയാണ്. വീട്ടിലെത്തിയ ശരണ്യയും മോഹനെയും ശക്തിവേൽ എന്ന് പറഞ്ഞിട്ടുള്ള അവളുടെ ബ്രദറും അതേപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ ബന്ധുവും കൂടെ ചേർന്നുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതെ, അടുത്ത ഒരു ദുരഭിമാന കൊല. രണ്ട് പ്രതികളെയും ഇപ്പോഴും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അവർ ഒളിവിലാണ്. ഇത് തൊട്ടടുത്ത ദിവസം നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ എത്രയൊക്കെ വലിയൊരു എന്താ പറയുക സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും, നമ്മൾ എത്രത്തോളം പുരോഗമിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിലും ദുരഭിമാന കൊലകളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ രാജ്യത്ത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ടേക്ക് അവേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. സ്റ്റേ യൂസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.